പ്രേസ് ദി ലോർഡ്. നമ്മുടെ പരിശുദ്ധ കത്തോലിക്ക സഭ ഈ റോസറി മന്ത് ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ എനിക്ക് പരിശുദ്ധ അമ്മ ചെയ്ത അനുഗ്രഹങ്ങൾ പറയാൻ കാരുണ്യവാനായ ദൈവം എന്നെ അനുഗ്രഹിച്ചു നിവർത്തി ഞാൻ നന്ദി പറയുന്നു. വിശുദ്ധ ബർണാദ് പറയുന്നത് പോലെ അമ്മ കൈ പിടിച്ചാൽ നമ്മൾ ലക്ഷ്യസ്ഥാനത്തെത്തും, അമ്മ മുമ്പേ നടന്നാൽ നമ്മൾ ക്ഷീണിക്കുകയില്ല. അപ്പം ജപമാല കഴുത്തലിടുന്നവർക്ക് ആഭരണം എന്നാണ് പാപ്പ പറഞ്ഞത്. പക്ഷേ ഇത് കയ്യിൽ പിടിച്ച് ജപമാല എത്തിക്കുന്നവർക്ക് ഇത് ആയുധമാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ ഒത്തിരി അനുഗ്രഹങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ ജനിച്ച് 9 മാസമായപ്പോൾ എനിക്കൊരു വാക്സിൻ തന്നതിൻ്റെ കോംപ്ലിക്കേഷൻസ് വന്നു. കാലിൽ ഒരു ചെറിയ ബോയിൽ വന്നു, അത് ഇൻഫെക്ഷൻ ആയി. പിന്നെ അത് ഒത്തിരി ഇൻഫെക്ഷൻ കൂടി, അത് ബോണിലേക്ക് കയറി. അപ്പോൾ 2 വയസ്സായിട്ടും നടക്കാൻ പറ്റിയില്ല. അപ്പം ഡോക്ടർ രാധാകൃഷ്ണൻ എന്നൊരു ഡോക്ടറാണ് എന്നെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പറഞ്ഞു ബോണിൽ ഇൻഫെക്ഷനായി, അത് ഉള്ളിലേക്ക് മുകളിലേക്ക് പോകുന്നതിന് പകരം ഈ ആംഗിളിൽ വെച്ച് കാലും മുറിച്ച് കളയുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. അപ്പം മണർകാട്ട് പള്ളിയിൽ 8 സെപ്റ്റംബർ പരിശുദ്ധ അമ്മയുടെ തിരുനാൾ നടക്കുന്ന സമയമായിരുന്നു. അപ്പോൾ എൻ്റെ പേരൻസ് പറഞ്ഞു എന്താണേലും സർജറിയൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾ കൊച്ചിനെ ഒന്ന് അമ്മയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പോയി പ്രാർത്ഥിച്ചു വന്നു. തിരിച്ച് ഡോക്ടർ പറഞ്ഞു ഓക്കെ, നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അടുത്ത അപ്പോയിൻമെൻ്റ് എടുത്ത് വരാൻ പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞ് പെരുന്നാൾ കൂടി തിരിച്ച് ചെന്നപ്പോൾ ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞു നിങ്ങളുടെ ദൈവത്തിന് ശക്തിയുണ്ടെന്ന് പറഞ്ഞു. ഇൻഫെക്ഷൻ വളരെ നന്നായിട്ട് കുറവുണ്ട്, ബോണിൽ ഇൻഫെക്ഷൻ്റെ നമ്പേഴ്സൊക്കെ നന്നായിട്ട് കുറഞ്ഞു. അപ്പോൾ നമുക്ക് ആൻറ്റിബയോട്ടിക് ചെയ്ത് ട്രീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ കാല് മുറിച്ച് കളയേണ്ടി വന്നില്ല. അതുപോലെ പിന്നെ ഞങ്ങൾ യോങ്കേഴ്സിൽ ഞങ്ങൾ താമസിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പം ഞങ്ങളൊരു വീട് നോക്കുന്നുണ്ടായിരുന്നു. യോങ്കേഴ്സിലെ വീടിനൊക്കെ നല്ല വിലയാണ്. ഇപ്പം ഞങ്ങളുടെ ബജറ്റിലൊന്നും പറ്റുന്ന വീടില്ലായിരുന്നു. ഞങ്ങൾ റോസം മിസ്റ്റിക്ക മാതാവിൻ്റെ ഷ്രൈനിൽ പോകാനുണ്ടായിരുന്നു. ഒരു വർഷം ഞങ്ങൾ പോയപ്പോൾ ഞങ്ങളൊരു മാതാവിൻ്റെ സ്റ്റാച്യു കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു നമുക്കൊരു 1000 ജപമാല ചെല്ലാം മാതാവിൻ്റെ മുമ്പിൽ, അമ്മ നമുക്ക് വീട് തരും. അങ്ങനെ ഞങ്ങൾ മാർച്ചിൽ 1000 ജപമാല ചൊല്ലി തീർത്തു. ആ ഏപ്രിലിൽ ഞങ്ങൾക്ക് പുതിയ ഇപ്പോൾ താമസിക്കുന്ന വീട്ടിലേക്ക് മൂവ് ചെയ്യാൻ പറ്റി. ആ സമയത്ത് ഈ വീട് നോക്കിയ സമയത്ത് ഞങ്ങൾ ചെന്ന് വീട് കണ്ടു, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ഞങ്ങൾ ഉദ്ദേശിക്കുന്ന വീടിന് വിലയിലും $100,000 ഈ വീടിന് കൂടുതലായിരുന്നു. ഞങ്ങൾ ഓഫർ ഇട്ടു. പിന്നെ അവർ പറഞ്ഞു ഇതിൽ നല്ല ഓഫേഴ്സൊക്കെ വന്നിട്ടുണ്ട്, അതിൻ്റെ ഓണർ പറഞ്ഞു. പക്ഷേ 1-2 ആഴ്ച കഴിഞ്ഞപ്പം ഈ ഓണർ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു ഞാനും എൻ്റെ വൈഫും കൂടി തീരുമാനിച്ചു നിങ്ങൾക്ക് വീട് തരാനാണ് താല്പര്യം. അങ്ങനെ ഞങ്ങൾക്ക് ആ വീട് ലഭിച്ചു. അമ്മ കൊണ്ടുത്തുന്ന വീടാണ്. ആ വീട്ടിൽ ഞങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നു. ഇതിലൊക്കെ ഉപരി ഈ അടുത്ത കാലത്ത് ഞാൻ നന്നായിട്ട് ഇച്ചിരി ജപമാല ചെല്ലണമെന്ന് തീരുമാനിച്ചു. അത് ഡാനിയൽ അച്ഛൻ്റെ ഒരു ടോക്കിൽ ജപമാല എങ്ങനെ ചെല്ലണം, എത്ര ഭക്തിയോടെ ചെല്ലണമെന്നൊക്കെ അത് കേട്ടിട്ട് ഞങ്ങൾ മൗണ്ട് കാർമൽ റിട്രീറ്റ്, അവിടുന്ന് ഒരു ഡാനിയൽ അച്ഛൻ്റെ വിമല ഹൃദയ പ്രതിഷ്ഠ 33 ഡേയ്സിൻ്റെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രാർത്ഥന ഞാൻ ഇതുവരെ കൂടിയിട്ടില്ല. ഞാനും കുട്ടികളൊക്കെ തീരുമാനിച്ചു നമുക്കിത് മെനക്കെട്ടിത് കൂടണം. അപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരം ഞങ്ങളിത് ചൊല്ലി. 33 ദിവസമായിരുന്നു അത്. ആ 33 ദിവസവും ഞാൻ മാതാവിനോട് ഞാൻ പ്രത്യേക ഇൻറ്റൻഷൻസ് ഒന്നും വെച്ചില്ല. പക്ഷേ ഒരു അച്ഛൻ്റെ തന്നെ, ഡാനിയൽ അച്ഛൻ്റെ തന്നെ ഒരു ടോക്കിൽ പറഞ്ഞത് കേട്ടിട്ട് സ്വർഗസ്ഥനായ പിതാവ് നട്ടതല്ലാത്ത വിത്തൊക്കെ നമ്മളുടെ ഹൃദയത്തിൽ കിടക്കുമ്പോൾ അത് കളകളാകും. അപ്പോൾ ഈ കളയൊക്കെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് പറിച്ച് കളയണമെന്നൊരു ഇൻറ്റൻഷൻ വെച്ചാണ് ഞാനിത് കൂടിയത്. അപ്പോൾ 33 ദിവസം ഞാനിത് കൂടി. 8 സെപ്റ്റംബർ ഫീസ്റ്റ് ഡേ ആയിരുന്നു തീരുന്നത്. അപ്പോൾ ആ ദിവസമായപ്പോൾ ഞാൻ ചെന്ന് മാതാവിനോട് പറഞ്ഞു മാതാവ് എനിക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല, എൻ്റെ ലൈഫ് ഈസ് ഗോയിങ് സെയിം വേ. അപ്പം അതിൻ്റെ നെക്സ്റ്റ് വീക്കിൽ അവർ ലേഡി ഓഫ് സോറോയുടെ പെരുന്നാളായിരുന്നു, ഒരു 15 സെപ്റ്റംബർ. അപ്പോൾ ഈ സമയങ്ങളിലൊക്കെ ഞാൻ ഭയങ്കര ഒരു സ്ട്രെസ്സിലൂടെയും ഒരു വിഷമത്തിലൂടെയൊക്കെ കടന്നു പോകുന്ന ദിവസങ്ങളായിരുന്നു. രാത്രിയിൽ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, വലിയൊരു ഭയമുണ്ടായിരുന്നു. വളരെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാരം എന്നെ വല്ലാണ്ട് അലട്ടുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് കംപ്ലയിൻറ്റ് പറഞ്ഞു ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും എനിക്ക് വീണ്ടും ഭാരങ്ങളാണല്ലോ. അപ്പോൾ അവർ ലേഡി ഓഫ് സോറോയുടെ പെരുന്നാളിൻ്റെ അന്ന് ഞാൻ രാവിലെ പള്ളിയിൽ ചെന്നപ്പോൾ അച്ഛൻ പറഞ്ഞു അവർ ലേഡി ഓഫ് സോറോ പെരുന്നാളാണ്. അപ്പം ഞാൻ പള്ളിയിൽ ഇച്ചിരി മുന്നോട്ട് നീങ്ങി നിന്നു. അവർ ലേഡി ഓഫ് സോറോയുടെ സ്റ്റാച്യുവിൻ്റെ അടുക്കെ പോയി നിന്ന് അന്നത്തെ ദിവ്യബലി കൂടി. അങ്ങനെ കൂടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അമ്മ, ഞങ്ങൾ കുഞ്ഞായിരുന്നു, അപ്പം പള്ളിയിൽ കൊണ്ടുപോകുമ്പം അമ്മ അവർ ലേഡി ഓഫ് സോറോയുടെ സ്റ്റാച്യുവിൻ്റെ അവിടെ നിൽക്കും, എന്നിട്ട് ഞങ്ങളെ ഇച്ചിരി മുമ്പിലിരുത്തും. അമ്മയ്ക്ക് വേണ്ടി ഞാൻ അമ്മയെ ഓർത്ത് അവിടെ പോയിരുന്നു. അന്ന് രാത്രിയിൽ എനിക്ക് ഭയങ്കരമായ ഒരു സ്വപ്നം വന്നു. എനിക്ക് ഉറങ്ങാൻ 3 ദിവസമായി ഞാനിപ്പോൾ ഉറങ്ങിയിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഭയങ്കര ഒരു പേടി, ഒരു ഭയം എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. ഞാൻ വേഗം റോസറി എടുത്ത് കൈ പിടിച്ചിട്ട് എൻ്റെ സ്വപ്നത്തിൽ ഞാൻ ആ ഭയത്തിൽ നിന്നും ഇരുട്ടിൽ നിന്നൊക്കെ ഓടുന്നതാണ് സ്വപ്നം കാണുന്നത്. പെട്ടെന്ന് ഞാൻ വീട്ടിൽ കയറി ഡോറ് ലോക്ക് ചെയ്തു. അപ്പോൾ എൻ്റെ മരിച്ചുപോയ എൻ്റെ അമ്മയെ സ്വപ്നം കണ്ടു. അമ്മയെ ഒന്ന് ജസ്റ്റ് കണ്ടു. പിന്നെ ഞാൻ കാണുന്നത്
എൻ്റെ വീട്ടിലൊരു കുഞ്ഞു ആ റോസാമിസ്റ്റിക്ക മാതാവിൻ്റെ സ്റ്റാച്ചു ഉണ്ട്. ആ സ്റ്റാച്ചു ജസ്റ്റ് 1 ഫുട്ട് ഹൈറ്റേ ഉള്ളൂ. അതെനിക്കൊരു അച്ഛൻ, ഒരു അയർലൻഡിൽ നിന്നുള്ള ഒരു അച്ഛൻ ഒരു ക്രിസ്മസിന് ഗിഫ്റ്റ് തന്നതാണ്. അച്ഛൻ അത് ഇറ്റലിയിൽ നിന്ന് കൊണ്ടുവന്ന സ്റ്റാച്ചുവാണ്, റോസാമിസ്റ്റിക്ക ഇവിടുന്ന് കൊണ്ടുവന്ന ചെറിയ സ്റ്റാച്ചുവാണ്. അച്ഛൻ അത് തന്നപ്പോൾ എന്നോട് പറഞ്ഞിരുന്നു, ഇത് ബ്ലെസ്സഡ് ലേഡിയാണ്, ഈ ലേഡി എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന്. അപ്പം ഞാൻ ഈ സ്വപ്നത്തിൽ പേടിച്ചിട്ട് ഓടുമ്പം ഞാൻ ഈ സ്റ്റാച്ചുവിൻ്റെ ഫുട്ടിൽ ചെന്ന് കിടക്കുന്ന ആയിട്ടാണ് ഞാൻ കാണുന്നത്. എന്നിട്ട് ഞാനിങ്ങനെ ഭയങ്കര വിഷമിച്ചാണ് അവിടെ കിടക്കുന്നത്. പക്ഷേ ഐ കുഡ് ഫീൽ ഇറ്റ് ഇൻ ദ ഡ്രീം, ഐ കുഡ് ഫീൽ മൈ ഫേസ് ഇസ് ടച്ചിങ് ദ ഫീറ്റ് ഓഫ് മദർ മേരി. ഈ സമയത്ത് ഞാനൊരു ഫീമെയിൽ വോയിസ് കേൾക്കുന്നു, ഇന്ന് സെപ്റ്റംബർ 16 പാദ്രോ പിയോയുടെ നൊവേന തുടങ്ങണം. അപ്പം ഞാൻ പാദ്രോ പിയോയോട് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടില്ല. മാതാവിൻ്റെ സ്റ്റാച്യു തന്ന അച്ഛൻ ആ സ്റ്റാച്യുവിൻ്റെ ഒപ്പം തന്നെ അന്ന് എനിക്കൊരു പാദ്രോ പിയോയുടെ നൊവേന കാർഡ്, ഒരു ചെറിയ പ്രാർത്ഥനയുടെ കാർഡും കൂടെ അതിൻ്റെ കൂടെ തന്നിരുന്നു. ഞാൻ സ്റ്റാച്യുവിൻ്റെ അടുത്ത് ആ കാർഡ് വെച്ചെന്നല്ലാണ്ട് ഞാൻ ഒരിക്കൽ പോലും അതൊന്ന് തുറന്ന് നോക്കുകയോ വായിക്കുകയോ ചെയ്തിട്ടില്ല. സ്വപ്നത്തിൽ കേട്ടതല്ലേന്ന് ഓർത്ത് ഞാൻ നോക്കിയപ്പോൾ അപ്പോൾ രാത്രി 1:30 അപ്പം ഞാൻ വേഗം ലൈറ്റിട്ട് ആ പാദ്രോ പിയോയുടെ പ്രാർത്ഥനയൊന്ന് ചൊല്ലിയിട്ട് കിടന്നു. രാവിലെ ഞാൻ പള്ളിയിൽ പോയി 6:30 കുർബാനയ്ക്ക് പള്ളിയിൽ ചെന്നപ്പം എനിക്ക് ഈ സ്റ്റാച്യു തന്ന അച്ഛൻ തന്നെയാണ് അന്ന് കുർബാന ചെല്ലുന്നത്. ആ അച്ഛൻ പറയുന്നു, ഇന്ന് മുതൽ പാദ്രോ പിയോയുടെ നൊവേന തുടങ്ങും. അപ്പം ഞാൻ വിചാരിച്ചിട്ട്, മാതാവേ രാത്രി നീ എന്നെ ഓർപ്പിച്ചല്ലോ, അന്ന് മുതൽ എൻ്റെ ജീവിതത്തിൽ ഭയങ്ങളില്ല, പ്രയാസങ്ങളില്ല, എനിക്കൊരു ഉള്ളിലൊരു ആനന്ദം, അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ദൈവം അവസരം തന്നതിന് നന്ദി. ഈ ജപമാല നന്നായിട്ട് ചൊല്ലാൻ തുടങ്ങിയപ്പോൾ മുതലാണ് എനിക്കിങ്ങനെ മാതാവിനോടൊരു കൂടുതലായ ബന്ധം വന്നത്. അപ്പം എൻ്റെ ദുഃഖത്തിൽ എൻ്റെ സങ്കടത്തിൽ അമ്മ എന്നെ കൂടെ നിർത്തി. താങ്ക് യു ജീസസ്.